മുരുകണ്ണനാണോ ബ്രോക്കർ? അയ്യോ ഉണ്ടല്ലോ, ഞാൻ തന്നെയാ ബ്രോക്കർ. ഒന്ന് രണ്ടെണ്ണം വന്ന് മുറുകിയിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കുക. പക്ഷേ ആദ്യ വിവാഹം ഒഴിയാതെ അതെങ്ങനെ നടക്കും മുരുകണ്ണ? ഇതെന്താ, നിങ്ങൾ ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? അതിന് ആ ചെറുക്കൻ വക്കീലല്ലേ സത്യാമ്മ. കോടതിയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ചെന്ന് ചോദിച്ചാൽ ഉടനെ ജഡ്ജി എടുത്തു കൊടുക്കുമായിരിക്കും ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ്. ആ ഏതായാലും സത്യാമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരാ ബന്ധം അങ്ങ് ഒഴിയട്ടെന്ന്. പിന്നെ പ്രീതി മോൾക്ക് ഞാൻ തന്നെ കൊണ്ടുവരൂലേ നല്ല ഫസ്റ്റ് ക്ലാസ് പുതിയ ചെറുക്കനെ. ആ അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒന്നും വേണ്ട മുരുകണ്ണ, ഇപ്പോഴുള്ളത് തന്നെ മതി. ഞാൻ മുരുകണ്ണനെ വിളിപ്പിച്ചത് അക്കാര്യം പറയാനാ. അല്ല, ഏത് കാര്യം? അവിടെ അർജുനും മറ്റൊരു വിവാഹം നടക്കാൻ പാടില്ല. മുരുകണ്ണൻ വേണം അവിടുത്തെ കുളം കലക്കി മീൻ പിടിക്കാൻ. പിള്ളച്ചേട്ട, അതിനുള്ള ചെറിയ ഫീസ് പിടിക്കേ. എവിടെ നിന്റെ അളിയൻ? റെഡിയായില്ലേ ഇതുവരെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാ. ഷർട്ടിന്റെ ചുളിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് മാറ്റാൻ തിരിച്ചുപോയി. ഇനിയിപ്പൊ ഇങ്ങേരുടെ ഉടയാത്ത ഷർട്ട് കണ്ടിട്ടല്ലേ ദൈവങ്ങള് സന്തോഷിക്ക. നമ്മൾ ഈ പോകുന്നത് അമ്പലത്തിലേക്കാ, ഫാഷൻ ഷോക്കല്ല. സ്വയം കണ്ണാടി നോക്കി പറഞ്ഞ ഡയലോഗാ. ചന്തയിൽ പോയാലും ചേച്ചി ഫാഷൻ ഷോക്ക് പോകുമ്പോ ഇറങ്ങൂ. എന്താ പറഞ്ഞേ? അല്ല, ചേച്ചിയുടെ ഭർത്താവിന്റെ കാര്യം ചേച്ചി തന്നെ അങ്ങ് പറഞ്ഞാ മതി, ഞാൻ ഇടപെട്ട ശരിയാവത്തില്ല. ചേച്ചി അയാള് വരുന്നൊരു വെയിറ്റ് ചെയ്യും, ഞാനേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു. എവിടെ റെഡിയായില്ലേ ഇതുവരെ? എന്താണാവോ ശാരദാമ്മക്ക് ഈ വീട്ടുനടയിൽ കാര്യം? ഓ, വീണ്ടും വക്കീൽ നോട്ടീസുമായി വന്നതായിരിക്കും. അതെ, കോട്ടിട്ടവന്റെ കയ്യൊപ്പിട്ട ഒരു നോട്ടീസ് കിട്ടിയ ഞങ്ങളൊക്കെ അങ്ങ് കാശിരാമേശ്വരത്തേക്ക് ഓടിപ്പോവെന്നായിരിക്കും നിങ്ങൾ കരുതിയത്. സത്യമായിട്ടും ആ വക്കീൽ നോട്ടീസ് അയച്ചത് എന്റെ അറിവോടല്ല. ഞാനറിയാതെ ശാലിനി എന്തോ. എന്താ ശാരദാമേ, നിങ്ങൾ പ്രസവിച്ചതല്ലേ ഈ ശാലിനിയെ? പല തവണ പറഞ്ഞതല്ലേ അവളെ നിലയ്ക്ക് നിർത്താൻ? പറന്ന് പറഞ്ഞിപ്പോ അവളെ നിങ്ങളുടെ തലയ്ക്ക് മീതയെ പറക്കുന്നത്. പക്ഷേ അത് ഇങ്ങോട്ട് രാജേശ്വരിയുടെ അടുത്ത് വേണ്ട. തലയും വാലും എല്ലാം പിഴുതെടുത്ത് നിലത്തടിക്കും ഞാൻ. അല്ല, ഇപ്പൊ എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? വക്കീൽ നോട്ടീസ് അയച്ചതിന് മാപ്പ് പറയാനാണ്? അല്ലളിയ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, ആ 10 ലക്ഷം തിരികെ തന്ന് ഇടപാടങ്ങ് തീർത്തേക്കാന്നായിരിക്കും ശാരദാമ്മയുടെ വിചാരം.
വലിയ സന്തോഷം. എന്നാലേ അതങ്ങോട്ട് അവിടെ വച്ചിട്ട് പൊയ്ക്കോളാൻ പറ. ഞാൻ അക്കാര്യം പറയാനാ വന്നത്. അത് നിങ്ങളെ തന്ന 10 ലക്ഷം രൂപ കളവ് പോയി. അതെ, നീ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചായിരുന്നോ? എന്ത് കാര്യം? അപ്പോഴേക്ക് മറന്നോ? നിന്റെ സാറിന്റെ കാര്യം തന്നെയാ ആ രാജീവ് രംഗനാഥിന്റെ കാര്യം. ഓ, അതോ? അത് ഞാൻ മറന്നുപോയി വല്ലേച്ചി. നാളെ പോകുമ്പോ അന്വേഷിക്കാം. ഇന്നലെ പറഞ്ഞ കാര്യം നാളെയാണോ അന്വേഷിക്കുന്നേ? ഒരു ശകല ഉത്തരവാദിത്തം പോലും ഇല്ലല്ലോ ശ്യാമ നിനക്ക്. കഷ്ടം തന്നെ. അയ്യോ എന്റെ വല്ലേച്ചി, ഇതിന് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? ഇതൊരു കൊച്ചു കാര്യല്ലേ. ഞാനത് വലുതായി മനസ്സിലേറ്റെടുത്തില്ല, അതുകൊണ്ട് മറന്നുപോയതാ, അത്ര തന്നെ. ഇന്ന് എനിക്കിത് കൊച്ചു കാര്യമല്ല. ആ മനുഷ്യൻ നമ്മുടെ നടയിൽ പണ്ട് വന്ന് നിന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം ഒരു ഒറ്റത്തടിയാ, ആരുമില്ല നോക്കാനും സമയാസമയങ്ങളിൽ ആഹാരം കൊടുക്കാനും. അതാ ഇവിടെ വന്ന് ആഹാരം തരുമെന്ന് ചോദിച്ചത്. അത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ആ മനുഷ്യൻ ഇവിടെ ആഹാരം കഴിക്കാൻ വന്നിട്ടില്ല. എന്തിന്? ഒരു സിംഗിൾ ചായ കുടിക്കാൻ പോലും വന്നിട്ടില്ല. അപ്പൊ പിന്നെ സാർ എന്ത് ചെയ്തു? അതാ എനിക്ക് അറിയേണ്ടത്. അയ്യോ എന്റെ ചേച്ചി, പ്ലീസ്. ഇതിപ്പോ ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണല്ലോ ചേച്ചിയുടെ സംസാരം. സാറ് ചിലപ്പോ നാട്ടിൽ പോയി കാണും, അല്ലെങ്കിൽ കുടുംബശ്രീയിലെ ആഹാരം എടുത്തപ്പോ മറ്റൊരു ഹോട്ടൽ അന്വേഷിച്ചു പോയി കാണും, അത്ര തന്നെ. അങ്ങനെ അങ്ങനെ പോകുമോ സാറ്? അതും നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ. ഷെടാ, ഇത് കൊള്ളാം. വല്യേച്ചി എന്തിനാ ഇങ്ങനെ നമ്മളൊരു കസ്റ്റമറിനോട് ഇത്ര ചീപ്പ് സെന്റിമെന്റ്സ് കാണിക്കുന്നേ? അല്ലെങ്കിലും സാറൊക്കെ വലിയ ആളാ, വലിയ തറവാട്, വലിയ ശമ്പളം, വലിയ സോഷ്യൽ സ്റ്റാറ്റസ്. എപ്പോഴും നമ്മുടെ ഈ മാടക്കടയിൽ വന്ന് ആഹാരം കഴിക്കണം എന്നില്ല. ചിലപ്പോ വല്ല 5-സ്റ്റാർ ഹോട്ടലിലും പുതിയ ആഹാരവും പുതിയ ടേസ്റ്റും ഒക്കെ മനസ്സിൽ ഇഷ്ടപ്പെട്ട് കാണും, അത്ര തന്നെ. ഷാരി ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു പയ്യൻ വരുന്നു. ഷാരി ചേച്ചി ഇനി അധികം നാൾ ഈ കടയിൽ ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോ. ഈശ്വര, ആ മനുഷ്യൻ എവിടെ പോയി കിടക്കുന്നു? അമ്മേ, അമ്മേ. ഈശ്വര, അവള് വന്നല്ലോ. അമ്മ എവിടെ പോയെന്ന് ചോദിച്ച ഇനി എന്ത് പറയും ഞാൻ? ചേച്ചി, അമ്മയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
കുഞ്ഞിച്ചി എങ്ങനെയുണ്ടായിരുന്നു കോച്ചിങ് ക്ലാസ് ഒക്കെ? നന്നായിരുന്നു മോളെ, ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടി. പോവാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായനെ. അല്ല, ഈ അമ്മയെ കണ്ടില്ലല്ലോ, ഇതെവിടെയാ? ശാന്തേച്ചിയുടെ സൊസൈറ്റിയിലെ വായ്പയ്ക്ക് ജാമ്യം നിൽക്കാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇനി അതിന് വല്ലതും പോയതാണോന്ന് അറിയില്ല. നീ കുളിച്ച് ഡ്രസ് മാറ്, അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം. അതൊക്കെ പിന്നെ, ആദ്യം അമ്മയെ കണ്ട് വിശേഷങ്ങൾ പറയണം. ഈ അമ്മ ഇതെവിടെ പോയി കിടക്ക? ഈശ്വര, അമ്മയൊന്ന് പെട്ടെന്ന് തിരിച്ചു വന്നെങ്കി. എന്റെ ദൈവമേ, 10 ലക്ഷം രൂപ കളവ് പോയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് അടവാ ഗോപാലേട്ട്, വീടും സ്ഥലവും ഒഴിയാതിരിക്കാനുള്ള ഒരടവ്. 10 ലക്ഷം രൂപ കളവ് പോയി എന്ന് പറഞ്ഞ ആ പണോ ഇനി തിരിച്ചു തരണ്ടല്ലോ. ഗോപാലേട്ടനൊരു ശുദ്ധനായതുകൊണ്ട് ഇവിടെ വന്ന് കരഞ്ഞ് കാല് പിടിച്ച കാര്യം നടക്കുമെന്ന് ഇവർക്കറിയാം. അതിനുള്ള നമ്പരാ ഇത്. അയ്യോ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ, കള്ളം പറയില്ല ഞാൻ ഒരിക്കലും. ശരി, എങ്കിൽ എവിടുന്ന പണം കളവ് പോയെന്ന് പറ കേക്കട്ടെ. അന്ന് ഞാനും ശാരിയും കൂടെ പണം തിരിച്ചു തരാൻ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോഴായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് കാത്തു നിന്നപ്പോ ബൈക്കിൽ വന്ന ഒരു കള്ളൻ എന്റെ കയ്യിലെ കവർ പിടിച്ചു കുറച്ചുകൊണ്ട് ഓടി പോവുമായിരുന്നു. നല്ല ബെസ്റ്റ് കള്ളകഥ. വെറുതെ പച്ച കള്ളം പറയില്ല ശാരദാമേ. നിങ്ങളെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് ആ കള്ളൻ എങ്ങനെ അറിഞ്ഞു? കഥ മെനയുമ്പോ എങ്ങനെ പറയണമെന്നെങ്കിലും ആകാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഈ കഥയിൽ ഒരു കുറവുണ്ട് ശാരദാമേ, ലോജിക്കെന്ന് പറയും. സാമാന്യ ബുദ്ധിയുള്ളവരാരും നിങ്ങളുടെ ഈ കഥ വിശ്വസിക്കില്ല എന്നുറപ്പ. പണ്ട് ഇവിടെ വരുമ്പോ തന്നെ ആ ഭൂമി വിട്ടുതരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ പല ഒഴിവുകഴിവുകളും അന്നേ പറയാൻ ശ്രമിച്ചു. മകളെ പേടിയാണെന്ന് വരെ. എന്നിട്ടും ഗോപാലേട്ടൻ നിർബന്ധിച്ച് കെട്ടി ഏൽപ്പിച്ചതാ നിങ്ങളെ ആ 10 ലക്ഷം രൂപ. അപ്പൊ പിന്നെ ഇനിയൊരു ഒഴിവുകഴിവ് പറയാൻ നിങ്ങൾക്ക് ഇടയില്ലാതായി. അപ്പോ കഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നതാ ബൈക്കിലെ ഈ കള്ളനെയും ബാഗ് തട്ടിപ്പറിക്കൽ നാടകവും. അയ്യോ, പോട്ടെ ചേച്ചി, എവര് പറയുന്നത് വിശ്വസിക്കാന്ന് വെക്കാം നമുക്ക്. പക്ഷെ ഒരു ചോദ്യം, ആ കള്ളനെ ഇനി കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ ശാരദാമ്മയ്ക്ക്? ഇല്ല, അയാള് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല എനിക്ക്. അതാണ്. എന്നിട്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ ശാരദാമേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു, പക്ഷെ അവര് പരാതി വാങ്ങാൻ തയ്യാറായില്ല. അപ്പൊ അത് തന്നെയാണ് കാര്യം. ഈ പോലീസുകാർക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാം കള്ളം പറയുന്നത് ആരാണെന്നും സത്യം പറയുന്ന ആരാണെന്നും. ഇനി എനിക്കതിലൊന്നും പറയാനില്ല, ഞാൻ വിട്ടേ. യുഹോ, ദേവജി ഇത് വിശ്വസിക്കും മോനെ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. ശരി ശരി, വിശ്വസിച്ചു. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്തിനാ ഇവിടെ വന്നാന്ന് പറഞ്ഞേ? ഞാൻ ആ പണം തിരികെ തരാം, അല്പം സാവകാശം വേണോന്ന് പറയാനാ വന്നത്. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതും, സാവകാശം. അന്ന് നീ പഠിക്കൽ വന്ന് നിന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി ഒരു സാവകാശം ഇല്ല, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന്. പക്ഷേ അന്ന് നീ അതിന് പുല്ലുവിലയെ കൊടുത്തുള്ളൂ.
അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞങ്ങൾ 10 ലക്ഷം രൂപ നിനക്ക് തന്നത് സത്യമാണ്. അതിന് നിന്റെ മകൾ ഉൾപ്പെടെ സാക്ഷിയുമാണ്. ഈ പറയുന്നതല്ലാതെ പണം നഷ്ടപ്പെട്ടെന്നുള്ളതിന് നിന്റെ കയ്യില് യാതൊരു തെളിവും വേറെയില്ല. അതുകൊണ്ട് ഇനി സാവകാശം തരാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ 10 ലക്ഷം രൂപ നീ തിരിച്ചു തരണം, അല്ലെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ട് വീടും സ്ഥലവും എഴുതി തന്ന് ഒഴിഞ്ഞു പോകണം. അതേ നടക്കൂ. എന്താ ഗോപാലേട്ടാ ഇത്? തീരെ മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്ന എന്തിനാ? ശാരദാമ്മ ഒരു പാവ സ്ത്രീയല്ലേ? ആ 10 ലക്ഷം രൂപ മോഷണം പോയെന്ന് ശാരദാമ്മ പറയുന്നത് സത്യമാണെങ്കിലോ? നേരത്തെ ആണെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കഴിയുമ്പോ ശാരദാമ്മയുടെ കയ്യില് 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാകുമായിരുന്നു. അത് വെച്ച് അവർക്ക് വേറെ എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് എടുക്കുകയോ ഹോട്ടൽ തുടങ്ങുകയോ ഒക്കെ ചെയ്യായിരുന്നു. ഇപ്പോ കയ്യില് കാശില്ലാതെ പ്രായപൂർത്തിയായ 3 പെൺമക്കളെയും കൊണ്ട് അവരെങ്ങനെയാ തെരുവിലേക്ക് ഇറങ്ങുന്നേ? പറയുന്നതിനൊരു മനുഷ്യത്വം ഒക്കെ വേണ്ടേ നിങ്ങക്ക്? രാജേശ്വരി, നീ എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യോ. ഞാനൊരു പെണ്ണാ ഗോപാലേട്ട. ഗോപാലേട്ടന്റെയും കൂടി ചോരയല്ലേ ആ പെൺമക്കള്? അത് വേണം നിങ്ങൾ മറക്കാതിരിക്കാൻ. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന രാജേശ്വരി നീ പറയുന്നത്? സാവകാശം കൊടുക്കണം ഗോപാലേട്ട. ആ 10 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുതരാൻ സാവകാശം കൊടുത്തേ തീരൂ. അതാ അതിന്റെ ഒരു മനുഷ്യത്വം. പുണ്യം കിട്ടും രാജേശ്വരി. ഇത് തന്നെയാ ഞാൻ ഇവിടെ വന്ന് ആവശ്യപ്പെടാനിരുന്നത്. പുണ്യം ഇവിടെ എടുക്കുന്നില്ലല്ലോ. പകരം വേറൊരു കണ്ടീഷനല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സാവകാശം തരാൻ റെഡിയാ ഞാൻ. പക്ഷേ ഈ രാജേശ്വരിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് നിങ്ങൾ മാപ്പ് പറയണം. ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണീര് കൊണ്ട് എന്റെ കാല് കഴുകണം. എന്താ തയ്യാറാണോ നിങ്ങൾ? അല്ല, അമ്മ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ ഏച്ചി. കട നോക്കിയപ്പോ അവിടെയും ഇല്ല. ആരോടും പറയാതെ അമ്മ ഇതെങ്ങോട്ടാ പോയത്? ഏയ്, അങ്ങനെ ദൂരത്തൊന്നും പോയി കാണില്ല. ഒന്നാമത് കാല് പൊള്ളിയിരിക്കുവല്ലേ അമ്മയുടെ. കാല് പൊള്ളിയെന്നോ? എങ്ങനെ? അത് വലിയ പ്രശ്നമൊന്നുമില്ല. അടുക്കളയിൽ വെച്ച് വാർക്കൻ കഞ്ഞിക്കല എടുക്കുമ്പോ അബദ്ധത്തിൽ കൈ വഴുതി പോയതാ. തിളച്ച കഞ്ഞിവെള്ളം കാലിൽ വീണു. എന്റെ ദൈവമേ, നീ പേടിക്കൊന്നും വേണ്ട ശാലിനി. അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെച്ചു. സാരമായിട്ടൊന്നും ഇല്ല ഇപ്പോ. അല്ല, ചേച്ചി അല്ലേ പറഞ്ഞത് ശാന്തേച്ചിയുടെ വായ്പയുടെ കാര്യത്തിന് അമ്മ സൊസൈറ്റി പോയിട്ടുണ്ടാവൂന്ന്? കാല് പൊള്ളിയിരിക്കുമ്പോ ശാന്തേച്ചി അമ്മയെ കൊണ്ടുപോവോ? ഇല്ലല്ലോ. സത്യം പറ അമ്മ എവിടെയാ പോയെന്ന് ശാരിയേച്ചിക്ക് അറിയില്ലേ? ചേച്ചി നിക്കേ.